ഇങ്ങനെ ആയിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അവസാനം ഉറക്കത്തെ ഉണ്ടാകുന്ന സമയത്ത് ഈ ജോനന്റെ ശിഷ്യന്മാർക്ക് എടുത്ത ഉപദേശം ജോനാഥത്തിൽ 13, 14, 15, 16 അധ്യായങ്ങളിൽ വായിക്കുന്നുണ്ട്. അവിടുന്ന് അപ്പസ്തകന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് നിങ്ങളും ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളും ഇത് ചെയ്യുവാൻ കടപ്പെട്ടവരാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാന ഉപദേശങ്ങളൊക്കെ അത് നമ്മൾ വായിക്കുന്നുണ്ട്. വായിക്കും നമ്മളത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാറുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതം ഇത്രയും പ്രീതികരമായിട്ടും നയിച്ചുകൊണ്ട് ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ആത്മാവിനെ വരുന്ന നമ്മൾ തിരിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളും സ്ഥാനങ്ങളും കടവുകളെല്ലാം ഉപയോഗിച്ച് യഥാർത്ഥ ക്രിസ്ത്യാനികളായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മ അതിൻ്റെ ഭാഗമാണ്. നമ്മൾ അവസാനം കുടുംബ അവസാനം വായിച്ച് നിർത്തിയത് അവർ അപ്പസ്തോല പ്രബോധനം പ്രാർത്ഥന കൂട്ടായ്മ ഇതൊക്കെയാകുന്നവരായിട്ടാണ് ഈ പറഞ്ഞ ആദ്യം വായിക്കുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പസ്തോലന്മാരുടെ പ്രബോധനം എന്ന് പറയുന്നത് സുവിശേഷ പ്രഭാഷണമാണ്. അന്ന് എഴുതപ്പെട്ട സുവിശേഷം ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അന്ന് കർത്താവിനെ കണ്ടിട്ടുള്ളവർ കർത്താവിനെ കേട്ടിട്ടുള്ളവർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ ഇതായിട്ട് വരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പസ്തോല പ്രബോധനം പിന്നെ പ്രാർത്ഥന അത് അവിടെയാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ പ്രാർത്ഥന പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. ആ ഇതിലെ കുടുംബ സങ്കീർത്തനങ്ങളാണ് കർത്താവും അപ്പസ്തോലന്മാരും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഇന്ന് നമ്മുടെ കുർബാനയിലും അതുപോലെ പ്രസാദ പ്രാർത്ഥനയിലും കർത്തൻ്റെ ആവിഷ്കാരത്തിലും കൂടാശയിലുമൊക്കെ സങ്കീർത്തനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മറ്റു പ്രാർത്ഥനകളുമുണ്ട്, കേട്ടത് മാത്രമല്ല. അങ്ങനെ പ്രാർത്ഥന പിന്നെ കൂട്ടായ്മ. അവർ സമൂഹമായിട്ട് നിന്നു ഒന്നിച്ച് അവർ ജീവിച്ചു. തങ്ങളൊരു സ്നാനം സ്വീകരിച്ചവരാണ്, ഒരു കർത്താവിൻ്റെ ശിഷ്യരാണ് എന്നുള്ള ബോധ്യം അവരുടെ ജീവിതത്തിൽ അവർ കാണിച്ചു കൊടുക്കാനുള്ളവർ